വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി ഇന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് മെഷർമെൻ്റോട് കൂടിയാണ് കേട്ടോ കറക്റ്റ് മെച്യോർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള സൈസിലുള്ള മാസ്ക്കാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡ്രസ്സിനൊക്കെ അനുസരിച്ചുള്ള തുണിയൊക്കെ എടുത്ത് മാച്ചിങ് ആയിട്ടൊക്കെ മാസ്ക് ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്വയർ ആയിട്ടുള്ള തുണിയെടുക്കണം െവൻ ഇഞ്ച് ആയിരിക്കണം അതിൻ്റെ സൈഡ് അപ്പോൾ മെഷർ ചെയ്തെടുക്കുക സെൻറ്റിമീറ്റർ അല്ല കേട്ടോ ഇഞ്ച് തന്നെയാണ് നോക്കിയെടുക്കേണ്ടത് പതിനൊന്ന് ഇഞ്ച് എല്ലാ സൈഡിലും വന്നു അതിനുശേഷം ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡ് എടുത്തിട്ട് ഇപ്പുറ സൈഡിലേക്കും മടക്കാം അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺ പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഫൈവ് ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം അത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സെർക്കിളായിട്ട് നമുക്ക് വരച്ചെടുക്കണം അത് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്താലും മതി അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ആ റൗണ്ട് ഷേപ്പ് മാത്രം നമുക്ക് മതി ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ആണ് ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹാഫ് സർക്കിൾസ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതും രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് നടുക്കൊരു ലൈൻ വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഒരു സർക്കിളിൻ്റെ നാല് ഭാഗമായിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് അതുകൊണ്ടിട്ടാണ് ചില വീഡിയോസിലൊക്കെ നമുക്ക് കാണാം പ്ലേറ്റ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മാസ്ക് ഉണ്ടാക്കുന്നത് അത് നല്ല എളുപ്പമുള്ള കാര്യമാണ് ബട്ട് പക്ഷേ മെഷർമെൻറ്റ്സ് തെറ്റാണെങ്കിൽ മാസ്ക് ചെറുതായി പോകാനും വലുതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്നുകൂടി മടക്കിയിട്ട് ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് നമുക്ക് ഫോർ പാർട്സ് ആക്കി എടുക്കാം ഇതുപോലെ മടക്കി വെച്ചിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഇപ്പം ഞാൻ നാല് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയുടെ നല്ല സൈഡ് നോക്കാം നല്ല ഭാഗം പുറത്ത് വരേണ്ട ഭാഗം രണ്ട് പീസ് തുണിയുടെ എടുക്കാം എന്നിട്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക അപ്പോൾ പുറത്ത് കാണുന്ന രണ്ട് സൈഡിലും തുണിയുടെ ചീത്ത ഭാഗമായിരിക്കണം വരേണ്ടത് കേട്ടോ എന്നിട്ട് ഈ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം തയൽ മെഷീൻ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഒട്ടുന്ന പശയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഫെവികോൾ അല്ലെങ്കിൽ ക്ലോത്തിലൊട്ടിക്കുന്ന പശകളുണ്ടല്ലോ ഫാബ്രിക് ലൂസ് അത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിക്കാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലൊന്ന് തയ്ച്ചെടുക്കാം ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പീസും ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ ഒരു മാസ്കിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെ ഉണ്ടല്ലേ ഇനി ഇതുപോലെ ഓപ്പൺ ആക്കി വയ്ക്കാം നമുക്ക് രണ്ടും അതിനുശേഷം ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ വീണ്ടും ഒരുമിച്ച് മുട്ടുന്ന രീതിയിൽ ചേർത്ത് വെക്കാം ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശവും അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണാം പുറത്താണ് സ്റ്റിച്ചിങ് വരുന്നത് അതുപോലെ നമ്മൾ അപ്പുറ സൈഡിൽ തിരിച്ചു നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പുറത്തായിട്ട് തന്നെ സ്റ്റിച്ചിങ് വരുന്നതായിട്ട് കാണാം ഒരേ സൈഡിലേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുവല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കൂർത്തിരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത്ര ഒരു അളവിൽ നമുക്ക് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഈ ഒരു എത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ വിട്ടതിന് ശേഷം അടിഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് കണക്റ്റഡ് അല്ല രണ്ട് സൈഡിലും മുക്കാൽ ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും ഹോൾസ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ മാസ്ക് തിരിച്ചെടുക്കണം തിരിച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുറത്തേക്ക് ഇതുപോലെ തുണി വരും അതിങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ മാസ്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് തിരിഞ്ഞിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് ഭാഗം തയ്ക്കാതെ വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഉള്ളിലേക്ക് തുണി ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ലെവൽ ചെയ്തെടുക്കാം നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ കറക്റ്റ് മാസ്കിൻ്റെ ലുക്കായിട്ടുണ്ട് ഇത് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാരണ മാസ്കിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ കളയാൻ വച്ചിട്ടുള്ള ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് വേണമെങ്കിൽ ക്ലൂ വെച്ച് ഒട്ടിക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി മാസ്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു മാസ്ക്കാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കിട്ടും വളരെ എളുപ്പവും ആക്യുറേറ്റുമായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ നമുക്കിനിയുള്ള വീഡിയോസിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാം മാസ്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കുന്ന അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ